എത്രയാണ് ചോദ്യം വരുന്നത്? ഏഴായിരം രൂപയുടെ കുറഞ്ഞ വില വാഹനം നോക്കുന്നു. കുറഞ്ഞ വിലയിൽ വാഹനങ്ങൾ നോക്കുന്ന ആളാണോ? നിങ്ങൾക്ക് വരാൻ പറ്റിയ ഷോറൂം ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. 7000 രൂപ മുതലാണ് ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 12000 രൂപക്ക് സ്കൂട്ടറും മറ്റൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ എല്ലാവിധ വാഹനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ട് ഓരോന്നിന്റെ വില വരവും മറ്റൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ പോണേ. എന്തായാലും നേരെ വീഡിയോ പോലെ സ്കോർ വീഡിയോ. അപ്പൊ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന നിങ്ങളെ പേര് പറഞ്ഞേ? നസീഫ്. നസീഫ് അല്ലേ? നിങ്ങൾ ഈ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. മലപ്പുറം ജില്ല കൊണ്ടോട്ടിയാണ്, കാലിക്കറ്റ് എയർപോർട്ട് ബാക്ക് ഭാഗം. ബാക്ക് ഭാഗം അല്ലേ? അതായത് നമ്മുടെ ഫ്ലൈറ്റ് പറഞ്ഞ അവിടെ. അപ്പൊ നമ്മുടെ യമഹ R15 അല്ലേ, വേർഷൻ ഫസ്റ്റ് വേർഷൻ അല്ലേ? എത്ര മോഡല്? 2009 മോഡല്. എങ്ങനെയാ ചോദിക്കണതിന് വില? എത്രയും വില വെക്കുന്നത്? 27 രൂപ ഉണ്ട്. എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. ജസ്റ്റ് R15 ആരാധകരാണ്, കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം. എന്തെങ്കിലും എഞ്ചിപരമായിട്ടൊക്കെ ഓക്കെയാണ്? ഫുൾ ഓക്കെയാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കാണ്ടാവും അല്ലേ? ആ ചെയ്ത് കൊടുക്കണ്ടോ? കുറഞ്ഞ വല്ല വേണ്ടി. ഇതിമര EMI ഇല്ലല്ലോ? ഇല്ലല്ലേ. ഓക്കെ, അടുത്ത നമുക്ക് അപ്പാച്ചല്ലേ. അപ്പാച്ച എത്ര മോഡല്? അപ്പാച്ച 2011 മോഡല്. 2011 മോഡൽ അപ്പാച്ച. എത്രയാണ് ചോദ്യം വരുന്നത്? 13 രൂപ അല്ലേ? 13000 രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കണം. കുറഞ്ഞ വല്ല വാഹനങ്ങളാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ്. അടുത്ത് പൾസർ 150 അല്ലേ? 2011 മോഡല്. 2011 മോഡൽ പൾസർ 150. എത്രയാണ് ചോദ്യം വരുന്നത്? 12 രൂപ. 12000 രൂപക്കാണ്. കുറഞ്ഞ വല്ല വാഹനങ്ങളാണ് ആദ്യം കാണിച്ചു പോകുന്നത് കേട്ടോ. 12000 രൂപക്കാണ് എനിക്ക് പൾസർ 150 കിട്ടാൻ പോകുന്നത് കേട്ടോ. CT 100 അല്ലേ? എത്ര മോഡൽ? 2017 മോഡല്. എത്രയാണ് ചോദ്യം വരുന്നത്? 25000 രൂപ അല്ലേ? 25000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കണം. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കിടിലൻ വാഹനമാണ്, ഒരു രക്ഷ ഉണ്ടാവില്ല. 70 എങ്ങനാലും പറയാം, അത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? 70 പറയാം, അതിന്റെ മേലക്കങ്ങൾ പറയണ്ട. 70 എന്തായാലും എനിക്ക് പ്രതീക്ഷിക്കാം. നമുക്കേ അടുത്തായിട്ടുള്ള ഹോണ്ടയുടെ ട്രിഗർ എന്ന സാധനം കേട്ടോ, നമ്മുടെ യൂണിക്കോണിന്റെ ഒരു ഡിസൈനിലാണ് സാധനങ്ങള്. എത്രയാണ് വരുന്നത്? എത്ര മോഡൽ? 2015 മോഡൽ. എത്രയാണ് ചോദ്യം വരുന്നത്? 30 രൂപ ചോദിക്കണ്ട, നമുക്ക് 28 രൂപ കൊടുത്താ. 28000 രൂപ ഉണ്ട് എനിക്ക് ഈ ഹോണ്ട ട്രിഗർ സ്വന്തമാക്കട്ടോ. നമ്മുടെ ഹീറോ ഗ്ലാമർ അല്ല, എത്ര മോഡൽ? 2016 മോഡൽ ഹീറോ ഗ്ലാമർ. ഓണർഷിപ്പ് എത്താ പാടുന്നത്? ഓണർ സിംഗിള്, അങ്ങനത്തെ വാഹനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഓണർഷിപ്പ് ഒന്നും ചോദിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇയർ ചോദിക്കും, അതുപോലെ പ്രൈസ് ചോദിക്കും, അത്ര കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളൊക്കെ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. കാരണം സമയം ഒരുപാട് വണ്ടി കാണിക്കാണ്ട് ലെങ്ത് കൂടുന്നുള്ള സാധ്യത കൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ ഗ്ലാമർ എത്ര ചോദ്യം വരുന്നത്? 38000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കണം. 2016 മോഡൽ കേട്ടോ. 38000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കാം. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വാഹനങ്ങളാണ് അതൊക്കെ കാണിക്കുന്നൊക്കെ. വീണ്ടും ഒരു പൾസർ 150 അല്ലേ, ഒരു ബ്ലൂ മോഡൽ കൂടിയ വണ്ടിയാണ്. മോഡൽ കൂടിയാണ് അല്ലേ? ഓ, 2022 മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിബറായിട്ടൊക്കെ ഫുൾ ഓക്കെയാണ്. എങ്ങനെയാ ചോദിക്കുന്നതിന്? 80000 രൂപ ഉണ്ട് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. നമ്മുടെ 2022 മോഡൽ പൾസർ 150. അതായത് ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ ഡിസ്ക് ആണ് വരുന്നത്, ടിൻ ഡിസ്ക് വരുന്ന പൾസർ ആണ്. 80000 രൂപയായിട്ട് അതിന് ചോദിക്കുന്നത്. നമ്മുടെ ഈ പൾസർ 180 എത്ര മോഡലത്? 2016 മോഡൽ. എത്രയാണ് ചോദ്യം വരുന്നത്? 33000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 33 രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. ഇതിമേലൊക്കെ EMI ഇട്ടോ? EMI ഇട്ടോ അല്ലേ, കിട്ടും. എത്ര രൂപയ്ക്ക് ഇറക്കതൊക്കെ? പത്ത് 15 രൂപ ഇറക്കാം. ഒരുവിധം വാഹനങ്ങളൊക്കെ 10-15, കുറഞ്ഞ വല്ല വണ്ടികളൊക്കെ 10-15 രൂപയ്ക്ക് ഇറക്കാം. അതിനെപ്പറ്റി നമ്മൾ ഇനി ചോദിക്കൂലോ. അപ്പൊ കുറഞ്ഞ വിലക്ക് നമുക്ക് ഈ വാഹനങ്ങളൊക്കെ ഇറക്കാൻ പറ്റും. നമുക്ക് അടുത്തായിട്ട് ഹോണ്ട യൂണിക്കോൺ അല്ലേ, എത്ര മോഡൽ? 2006 മോഡൽ. പേപ്പർ ഉണ്ട്, 2027 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണ് ചോദ്യം വരുന്നത്? 15000 രൂപ. വണ്ടി എഞ്ചിമറായിട്ടൊക്കെ ഓക്കെയാണോ? ഫുൾ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള വാഹനം. എത്ര ചോദിക്കണേ? 15000 രൂപക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. അടുത്ത വീണ്ടും പൾസർ 150 അല്ലേ, ഒരു ബ്ലാക്ക് കളർ സാധനം. പൾസറിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനമാണ് നമ്മുടെ ബ്ലാക്ക് കളർ പൾസർ കേട്ടോ. എത്ര മോഡൽ? 2012 മോഡൽ. എത്ര ചോദ്യം വരുന്നത്? 15000 രൂപ. 15000 രൂപ ഉണ്ടായി എനിക്ക് പൾസർ 150 സ്വന്തമാക്കട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാങ്കും മറ്റൊക്കെ കാണാൻ നിങ്ങൾക്ക് കഴിയും. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ? സെൽഫ് വർക്കിംഗ് ഇല്ല, സെൽഫ് ബാറ്ററി ആണ് ചെക്ക് ചെയ്തോളാം. ഓക്കെ, ബാറ്ററി മാറ്റിയ സംഗതി വർക്കാവും. അതെ, കുറഞ്ഞ നല്ല വണ്ടിയാണ്. 15000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2012 പൾസർ സ്വന്തമാക്കട്ടോ. വീണ്ടും ഒരു പൾസർ 150 റെഡ് കളർ അല്ലേ, എത്ര മോഡല്? 2017-18
2015 രജിസ്റ്റർ ചെയ്യും. എത്ര ചോദ്യം വരുന്നേ? 45,000 രൂപയാണ് ഇതിന് ചോദ്യം. നിന്റെ സെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ള വർക്കിംഗ് അല്ലേ? 45,000 രൂപക്ക് നിങ്ങൾക്ക് വേണം സ്വന്തം കട. 15 രൂപയുടെ ഒന്നും കൊണ്ടുപോകല്ലേ? നമ്മുടെ സുസുക്കിയുടെ എൻട്രി ഓർഡർ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ. എത്ര ഇനി ചോദ്യം വരുന്നേ? 2019 മോഡല് സുസുക്കി ഇൻട്രൂഡർ. നമ്മുടെ സുസുക്കി ഇൻട്രൂഡർ അല്ലേ, എത്ര മോഡല്? 2018. എത്ര ചോദ്യം വരുന്നേ? 50,000 രൂപ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം. നമുക്ക് എത്ര രൂപയൊക്കെ ഇറക്കത്? 10-15 റുപ്യക്ക് നമുക്ക് ഇൻട്രൂഡർ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊണ്ടോട്ടെ. ഒരു എന്താ വെച്ചാൽ ഒരു ഭീമാകാരനായിട്ടുള്ളൊരു വണ്ടി കേട്ടോ, നല്ല മോഡലും കാര്യങ്ങളൊക്കെയാണ്. ഇത് എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല, കണ്ടില്ലേ? ഒരു ഹെവി ലുക്ക് ആയിരിക്കും കാണാൻ, അല്ലേ? ഒരു ലുക്ക് ഉണ്ടാവും. അടുത്ത നമുക്ക് ഇതാ ക്ലാസിക് 350 അല്ലേ. എത്ര മോഡല്? 2016 മോഡല് ക്ലാസ് സിംഗിൾ ഓണർഷിപ്പ് ക്ലാസിക് 350 ആയിട്ടേ കാണുന്നത്. എത്ര ചോദ്യം വരുന്നത് ഇനി? 78,000 രൂപ അല്ലേ. 78,000 രൂപ ഉണ്ട് നിങ്ങൾക്ക് വേണം സ്വന്തം ആകട. നമുക്ക് എത്ര രൂപ ഇതിൽ ഇറക്കത്? ലോങ് കിട്ടും. അപ്പൊ 15 രൂപ. പത്ത് രൂപ ഉറുപ്പിനുള്ളിൽ നിങ്ങക്ക് ഇതിന് വാനം സ്വന്തം. ഡ്യുവറ്റ് അല്ലേ. എത്ര മോഡല്? 2016 മോഡല് ഹീറോ ഡ്യുവറ്റ്. എത്ര ചോദ്യം വരുന്നത്? 22,000 രൂപ ഉണ്ട് നിങ്ങക്ക് വാനം സ്വന്തം കേട്ടോ. അടുത്ത നമ്മുടെ ഹീറോന്റെ മൈസ്ട്രോ അല്ലേ, ഒരു ബ്ലൂ കളർ സാധനം. എത്ര മോഡല്? 2016 മോഡല്. എത്ര ചോദ്യം വരുന്നത്? 23,000 രൂപ ഉണ്ട് നിങ്ങൾക്ക് വാനം സ്വന്തം കേട്ടോ. ഇതൊക്കെ കുറഞ്ഞ വല്ല വാഹനങ്ങൾ നോക്കുന്ന, സ്കൂട്ടറുകൾ നോക്കുന്ന ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. അങ്ങനെ വിദേശത്തുനിന്ന് മസ്കറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. കുറഞ്ഞ വല്ല വണ്ടി ഉണ്ടാവും, ഞങ്ങൾക്ക് തോട്ടത്തിൽ പോകാനാണ്, അല്ലെങ്കിൽ കരിങ്കൽ കൂറി പോകാൻ. ഒരുപാട ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ വാഹന സ്കൂട്ടറുകളാണ് നമ്മൾ കാണിക്കുന്നുണ്ട്. അവർക്ക് സാധനം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത്രക്കാർക്കുള്ള വാഹനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ TVS വിഗോ അല്ലേ, ഒരു ബ്ലാക്ക് കളർ സാധനം. 2014 വിഗോ. എത്ര ചോദ്യം വരുന്നേ? 17,000 കിട്ടോ. പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ്. 17,000 TVS വിഗോ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. വീണ്ടും ഒരു ഹീറോന്റെ ഡ്യുവറ്റ് അല്ലേ, ഹീറോ ഡ്യുവറ്റ് സിൽവർ കളർ കേട്ടോ. എത്ര ചോദ്യം? എത്ര മോഡല്? 2016 മോഡല്. എത്ര ചോദ്യം? 20,000 രൂപക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തം കേട്ടോ. നമ്മുടെ ഹോണ്ട ആക്റ്റീവ അല്ലേ, 2014 മോഡല് ഹോണ്ട ആക്റ്റീവ. എത്ര ചോദ്യം വരുന്നത്? 22,000 രൂപക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തം കേട്ടോ. ഇതൊക്കെ കുറഞ്ഞ വിലക്ക് വാഹനങ്ങൾ, സ്കൂട്ടറുകളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക്, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ വാഹനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. വീണ്ടും ഒരു ഹോണ്ട ആക്റ്റീവ അല്ലേ, 2012 മോഡല് ഹോണ്ട ആക്റ്റീവ. എത്ര ചോദ്യം വരുന്നത്? 16,000 രൂപക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തം കേട്ടോ. കുറഞ്ഞ വലിയ സ്കൂട്ടർ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ചെറുവണ്ടികളൊക്കെ കാണിക്കാണ്ട്, അതിൻ്റെ ഇടയിൽ കുറഞ്ഞ വിലൻ്റെ സ്കൂട്ടറുകൾ ആണ് ഇപ്പം നമ്മൾ കാട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഇവരെ നമ്പറിൽ വിളിക്കട്ടോ. നമ്മുടെ സുസുക്കി ആക്സസ് 125 അല്ലേ, എത്ര മോഡൽ? 2010 മോഡല്. എത്ര ചോദ്യം ഇതിന് വരുന്നത്? 13,000 രൂപക്ക് നിങ്ങൾക്ക് ആക്സസ് 125 സ്വന്തം ആക്കട്ടോ. കുറഞ്ഞ വല്ല വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കട്ടെ ഈ നമ്പറിൽ. വീണ്ടും നമുക്കൊരു ആക്സസ് 125 അല്ലേ സുസുക്കിന്റെ, 2015 മോഡല്. എത്ര ചോദ്യം വരുന്നത്? 20,000 രൂപ. നമുക്ക് വണ്ടി വർക്കിംഗ് കണ്ടീഷൻ അല്ലോ. സെൽഫ് കാര്യങ്ങളൊക്കെ? സെൽഫ് ബാറ്ററി ചാർജറും ചെറിയ ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ പെട്ടെന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യട്ടോ. പിന്നെ ഏത് വണ്ടി എടുക്കുമ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ കാട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ വാങ്ങുന്നവരൊക്കെ. അപ്പോൾ 20,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അല്ലേ. മഹീന്ദ്രയുടെ ഗുസ്റ്റോ കേട്ടോ. എത്ര മോഡല് ഇത്? 2015 മോഡല്. എത്ര ചോദ്യം വരുന്നേ? ഇത് 18,000 രൂപ. 18,000 രൂപ ഉണ്ട് എനിക്ക് മഹീന്ദ്രയുടെ ഗുസ്റ്റോ പറഞ്ഞ വാഹനം സ്വന്തം കേട്ടോ. ഇത് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ? സെൽഫ് വർക്കിംഗ് ഇല്ല, മോട്ടോർ പ്രശ്നം. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ബാറ്ററി ഒക്കെ റെഡി ആണല്ലേ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ ഞങ്ങൾ ചോദിച്ച് അന്വേഷിച്ചിട്ട് വാങ്ങട്ടോ. 18,000 അല്ലേ അതിന്? 2015 18,000 രൂപക്ക് എനിക്ക് വേണം സ്വന്തം കേട്ടോ. നമ്മുടെ റെഡ് കളർ NS 200 അല്ലേ, എത്ര മോഡൽ? 2017 മോഡൽ. എത്ര ഇതിന് ചോദ്യം വരുന്നത്? 67,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തം കേട്ടോ. 67,000 രൂപക്ക് NS 200 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടയറൊക്കെ അത്യാവശ്യം നല്ല
ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ബാക്കിലെ ടയർ ഏകദേശം 90% ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് ടയർ ഏകദേശം 80%. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പറഞ്ഞ പ്രൈസ്? 67 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ. TVS ജൂപ്പിറ്റർ എത്ര മോഡല്? 2015 മോഡല്. 2015 മോഡല്. എത്ര ചോദ്യം വരുന്നത്? 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ. TVS ജൂപ്പിറ്റർ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വാഹനമാണ്, അങ്ങനെ മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയൊരു വാഹനമാണ് നിങ്ങൾ കാണുന്നത്. 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ. എസിഫെ നമ്മുടെ CD ഡിലക്സ് അല്ലേ, ഹീറോണ്ടന്നെ പുലിക്കുട്ടി അല്ലേ. എത്ര മോഡല് ഇത്? 99 മോഡൽ. വിന്റേജ് ടൈപ്പ് വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കോലത്തിൽ വൈസർ കാര്യങ്ങളൊക്കെ ഏറ്റവും സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ വണ്ടി. വണ്ടി ഫുൾ സ്റ്റാർട്ടിംഗ് ഒക്കെ പക്കല്ലേ. എത്ര ചോദ്യം വരുന്നതിന്? 33 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സിനിമയിലൊക്കെ ഇപ്പൊ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഇത്. ഒരുപാട് ആൾക്കാർ നസീഫ് ഉപയോഗിക്കുന്ന വാഹനം. അതുകൊണ്ട് എന്റെ പരിക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വണ്ടി എഞ്ചിൻ പരമായിട്ട് ഓക്കെയാണോ? ഫുൾ സെറ്റ് ആക്കിയല്ലേ. അപ്പോ ഹീറോണ്ട CD 100 SS ഇട്ടോ. ഇത് താല്പര്യമുള്ള പെട്ടെന്ന് വിളിച്ചോളി നസീഫിന്. 33,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. അടുത്ത നമ്മളൊരു കിണ്ണം കാച്ച വണ്ടിയാണ് കാണിക്കുന്നത്, ഒന്നും പറയല്ല. നമ്മുടെ യമഹയുടെ RX 135. ഇത് കേൾക്കുമ്പോൾ, ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടിച്ചേക്കാം. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ഒന്ന് നിലച്ചേക്കട്ടോ, നിശ്ചലമായേക്കാം. അത്തരം ഒരു വാഹനമാണ് നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ യമഹയുടെ RX 135. എന്തത് കണ്ടീഷൻ? ഫുൾ കണ്ടീഷനാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാട്ടേക്കുണ്ടോ നമ്മുടെ യമഹ 135? രജിസ്ട്രേഷനാണ് വരുന്നത്. 85,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് യമഹ 135 നിങ്ങക്ക് സ്വന്തം. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ. എന്തെങ്കിലുമൊക്കെ പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആട്ടോ. അപ്പം പെട്ടെന്ന് വിളിച്ചോളി നമ്പർ കേട്ടോ. അത് ആവശ്യമുള്ളത് TVS-ന്റെ MAX 4R അല്ലേ. എത്ര മോഡലിത്? 2011 മോഡൽ വാഹനം കേട്ടോ. പേപ്പറൊക്കെ ഫുൾ ക്ലിയർ ആണോ? വണ്ടി ഫുൾ റെഡിയാണ്. എത്ര ഇനി ചോദ്യം വരുന്നത്? 7,000 രൂപയുടെ കുറഞ്ഞ വിലന്റെ വാഹനം നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ കാണിക്കുന്നത്, MAX 4R കേട്ടോ. 7,000 രൂപ ഉണ്ട് എനിക്ക് വാഹനം സ്വന്തമാക്കാം. അത്യാവശ്യം റണ്ണിങ് കണ്ടീഷനല്ലേ വണ്ടി, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓടൂലേ വണ്ടി? ഓടും. അത്രയും ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റുള്ളൂ. 7,000 രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. മൈലേജ് ആണെങ്കിൽ മൈലേജ് ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോണ്ടയുടെ CD 120 Lux അല്ലേ. എത്ര മോഡല്? 2021 മോഡല്. എഞ്ചിനൊക്കെ പക്ക, നല്ല ക്ലിയർ, നല്ല വൃത്തിയുള്ള ഒരു വാഹനം കേട്ടോ. എത്ര ഇനി ചോദ്യം വരുന്നത്? 52,000 രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? വളരെ സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ആട്ടോ. CD 110 Deluxe. ഒരു 70 mileage ഒക്കെ പ്രതീക്ഷിക്കല്ലേ. 70 mileage നമുക്ക് എന്തായാലും ഗ്യാരണ്ടി തരാൻ പറ്റും. അത്രയും നല്ല കണ്ടീഷനാണ്. എഞ്ചിൻ സൗണ്ട് ആണ് സംഭവം കേൾക്കുന്നില്ല, അതുകൊണ്ട് ഇതിന്റെ ബാക്കിലൊന്ന് പോയി നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട്. 52,000 രൂപ അല്ലേ. 52,000 രൂപയ്ക്ക് എനിക്ക് വാഹനം. ആ അതെ, 52,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. നമ്മുടെ സുസുക്കി ബഗ്മൻ അല്ലേ. എത്ര മോഡൽ? 2020 രജിസ്ട്രേഷൻ. 2019 മോഡൽ, 2020 രജിസ്ട്രേഷൻ. ഓക്കെ. എത്ര ചോദ്യം വരുന്നതിന്? 60,000 രൂപയ്ക്ക് സ്വന്തമാക്കല്ലേ. വണ്ടിയൊക്കെ കണ്ടീഷൻ അല്ലേ. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ. ഓടാനുള്ള കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ട്. ബാക്കിലെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ഫ്രണ്ടിലെ ഒരു 60% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. എത്ര ചോദ്യം പറഞ്ഞു? 60,000 രൂപയുടെ ചോദിക്കണേ. നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കിയ വാഹനം? മാക്സിമം 15,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. ഇറക്കലേ അതിലും കുറഞ്ഞ സിവില് അതെ, അതങ്ങനെയാണ്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഏത് വണ്ടി എടുക്കുന്ന സിവിൽ ഉള്ളവർക്ക് മാത്രമാണ് ഏത് വണ്ടി പെട്ടെന്ന് ക്ലിയർ ആവുള്ളൂ. അടുത്ത നമുക്ക് Pulsar 150 അല്ലേ. 2021 മോഡൽ. നല്ല വൃത്തിയുള്ള ഒരു വാഹനം കേട്ടോ, ബ്ലാക്ക് കളറ് Pulsar 150. എത്ര ചോദ്യം വരുന്നത്? 75,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. എത്ര രൂപയ്ക്ക് ഇറക്കുക നമുക്ക്? 20,000 രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. നമുക്ക് ഹീറോ ഗ്ലാമർ അല്ലേ. എത്ര മോഡല്? 2022 മോഡൽ. നല്ല വൃത്തിയുള്ള മൈലേജ് ഉള്ള ഒരു വാഹനം അല്ലേ.
അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഹീറോ ഗ്ലാമറാണ്, പുതിയ മോഡലാണ്, ലേറ്റസ്റ്റ് മോഡലാണ്. എത്ര ചോദ്യം വരുന്നത്? 65,000 രൂപക്ക് എനിക്ക് വേണം സ്വന്തമാക്കാം കേട്ടോ. അടുത്ത നമ്മുടെ മൈലേജ് ചാമ്പ്യൻ ആയിട്ടുള്ള പ്ലാറ്റിന കേട്ടോ, ഡിസ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 110 cc പ്ലാറ്റിനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ആ ഡിസ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. മൈലേജ് ഒരു 70 ഗ്യാരണ്ടി പറയാം. 70-ന്റെ മേലെ ഉണ്ടാവും, പക്ഷേ 70 എന്തായാലും ഗ്യാരണ്ടി പറയാം നമുക്ക് കേട്ടോ. എത്ര എത്ര ചോദിക്കുന്നതിന്? 53,000 രൂപ ഉണ്ട് എനിക്ക് വേണം സ്വന്തമാക്കാം കേട്ടോ. അത്യാവശ്യം ടയറൊക്കെ 60 ബാക്കിലും അത്യാവശ്യം നല്ല ടയർ ഉണ്ടല്ലോ അല്ലേ. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ്, വണ്ടി ഫുൾ വർക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. നമ്മുടെ ബുള്ളറ്റ് 350 അല്ലേ സ്റ്റാൻഡേർഡ്. എത്ര മോഡൽ? 2016 മോഡൽ. 2016 മോഡൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം കേട്ടോ. 2016-ന്റെ വൃത്തി ഒന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം. എത്ര ഇനി ചോദ്യം വരുന്നേ? 78,000 രൂപ അല്ലേ. എന്തെങ്കിലും പണി എന്തെങ്കിലും എടുപ്പിക്കാണ്ട്? ഇല്ല, ചെറുതായിട്ടുണ്ടെങ്കിൽ വണ്ടി വണ്ടി എടുക്കുമ്പോ വർക്ക്ഷോപ്പിലൊക്കെ കാട്ടിട്ട് എടുക്കുക. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ടിലെ ടയറും അത്യാവശ്യം ഉണ്ട്, 90-80 ഉണ്ട്. ബാക്കിലെ ടയറും ഉണ്ട്, അതുപോലെ തന്നെ ഏകദേശം 90% രണ്ട് ടയറും സെറ്റാണ്. പിന്നെ ചെറിയ ചെറിയ വർക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്തിട്ട് വരും. 78,000 രൂപ അല്ലേ. 78,000 രൂപ ഉണ്ട് എനിക്ക് സ്റ്റാൻഡേർഡ് 350 നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അത്യാവശ്യം നല്ല. എത്ര കിലോമീറ്റർ ഓടിയത്? 36,000 കേട്ടോ, 36,780 കിലോമീറ്റർ ഓടിയ 2016 മോഡൽ വാഹനം. നിങ്ങൾക്ക് 78 രൂപക്ക് സ്വന്തമാക്കാം കേട്ടോ. അടുത്ത നമുക്ക് ക്ലാസിക് 350 അല്ലേ. എത്ര മോഡൽ? 2000 മോഡൽ. ക്ലാസിക് ഓൾഡ് മോഡല്. ഓൾഡ് മോഡൽ ക്ലാസിക് 350 ആണ് നിങ്ങൾ കാണുന്നത്. എത്ര ഇനി ചോദ്യം വരുന്നേ? ഇത് നമുക്ക് ഒന്നിട്ടേ കൊടുക്കാം, അത് പാർട്ടിന്റെ വണ്ടിയാണ്. ഒരു ഒന്നാ ചോദിക്കണേ. ഓക്കെ, 100,000 ആണ് ഇതിന് ചോദിക്കുന്നത് കേട്ടോ. 2000 മോഡൽ ഓൾഡ് മോഡലാണ്, അതുകൊണ്ട് 100,000 ആണ് ഇതിന് ചോദിക്കുന്നത്. അപ്പൊ അതിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. നമ്മുടെ ബുള്ളറ്റ് 350 അല്ലേ. എത്ര മോഡൽ ഇത്? ഇത് 2002 മോഡൽ അല്ലേ. വണ്ടി കണ്ടീഷൻ ആണോ? സ്റ്റാർട്ടിംഗ് എല്ലാം ഫുൾ ക്ലിയർ ആണോ? എത്ര ഇനി ചോദ്യം വരുന്നേ? 1.5 ഉണ്ട് എനിക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ. ഓൾഡ് മോഡലാണ്, അതുകൊണ്ടാണ് ഇത്തിരി പ്രൈസ് തോന്നുന്നത് കേട്ടോ. നമ്മുടെ NS125 ഇല്ലേ, ഒരു ബ്ലൂ കളർ സാധനം. എത്ര ചോദ്യം വരുന്നേ? 2022 മോഡല്. 80,000 രൂപ കേട്ടോ. അത്യാവശ്യം ഒരു 55 മൈലേജ് പ്രതീക്ഷിക്കല്ലേ. 60 മൈലേജ് വരെ പ്രതീക്ഷിക്കാന്നാണ് നസീഫ് പറയുന്നത്. എന്തായാലും ഒരു 55 പ്രതീക്ഷിച്ചോളി. എന്തായാലും NS വേണം, അതുപോലെ അത്യാവശ്യം ഈ പേരും വേണം, എന്നാലോ മൈലേജും വേണം നോക്കണമെങ്കിൽ പെട്ടെന്ന് നോക്കാൻ പറ്റിയ സാധനം കേട്ടോ. 80,000 രൂപ ഉണ്ടെങ്കിൽ 2022 മോഡല് ഇത് സ്വന്തമാക്കട്ടെ. അടുത്ത നമുക്ക് ബജാജിന്റെ അവഞ്ചർ 220 ക്രൂയിസ് മോഡൽ സാധനം കേട്ടോ. ോങ് റൈഡ് അടിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് കാണുന്നത്. രണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, സ്റ്റഡ്സിന്റെ രണ്ട് ബോക്സ് ഉണ്ട്, ട്രാവലിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ് വണ്ടി മേൽ. സ്റ്റാർട്ടിംഗ് ഒക്കെ ഓക്കെയാണോ? ഒന്ന് സ്റ്റാർട്ട് ആക്കി കാണിക്കോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആക്കി കാണിക്കുന്നുണ്ട് വാഹനം, ഒന്ന് ഓക്കെ ഉള്ളു. വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളുള്ള വാഹനമാണ്. എത്രയാണ് ചോദ്യം വരുന്നേ? എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. വൈസറ് വിൻഡ് വൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലോങ് റൈഡ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനം കേട്ടോ. കിടിലം വാഹനമാണ്, ഒന്നും പറയാൻ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാഹനം. ഒരു രക്ഷയില്ല, ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ബാക്കിലെ ടയറാണ് കുറച്ച് കമ്മിയുള്ളത് അല്ലേ. ബാക്കിലെ ടയർ കുറച്ച് കമ്മിയുണ്ട്, ഫ്രണ്ടിലെ ടയർ ഓക്കെയാണ്. 45,000 രൂപ അല്ലേ. 45,000 ഉണ്ട് എനിക്ക് വേണം സ്വന്തമാക്കാം. അടുത്ത നമുക്ക് റോയൽ എൻഫീൽഡിന്റെ തന്നെ തണ്ടർബേർഡ് 350 കേട്ടോ. എത്ര മോഡൽ? ബ്ലാക്ക് കളർ സാധനം. 2015 മോഡലാണ്. സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ. നമ്മളെ അലോയൊക്കെ ഫുൾ സെറ്റ് ആണല്ലോ വണ്ടിക്ക് അല്ലേ. എത്ര ചോദ്യം വരുന്നേ? 78. സ്റ്റാർട്ടിംഗ് ഓക്കെ അല്ലേ. 78,000 രൂപ ഉണ്ട് എനിക്ക് തണ്ടർബേർഡ് സ്വന്തമാക്കാം കേട്ടോ. നമ്മുടെ ഹോണ്ടയുടെ ഹോർണറ്റ് അല്ലേ. ഹോർണറ്റ് എത്ര മോഡൽ? 2017 മോഡൽ ഹോണ്ട ഹോർണറ്റ്. അത്യാവശ്യം ഒരു BMW സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. സംഗതി കിടിലനായിട്ടുണ്ട്. എത്ര ചോദ്യം വരുന്നേ? 45,000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ. 2017 മോഡൽ 45,000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കാം. നമ്മുടെ ഡിസ്കവർ 110 cc. അത്
110 സി സി, അത്യാവശ്യം നല്ല വൃത്തിയുള്ള പുതിയ മോഡൽ സാധനം കേട്ടോ. എത്ര മോഡൽ വരുന്നേ? ഇത് 2019 അല്ല 20 രജിസ്റ്റർ അങ്ങനത്തെ മോഡലാണ്. 2019 വരാം, 20 രജിസ്ട്രേഷൻ മോഡൽ നോക്കണം. 20 മോഡലാണ് സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ ഇതിന്റെ നമ്പർ നോട്ട് ചെയ്തോളി, KL 56B 34 കേട്ടോ. നിങ്ങൾ തന്നെ അടിച്ചു നോക്കിയാൽ മതി ഏത് രജിസ്ട്രേഷൻ ആണെന്നുള്ളത്. പിന്നെ എത്ര ചോദ്യം വരുന്നേ? ഇത് 33,000 രൂപ അല്ലേ? 2020 രജിസ്റ്റർ ഉണ്ടാവും സാധ്യത. 33,000 രൂപ കേട്ടോ. ടയർ ഫ്രണ്ടിൽ ടയർ ഒരു 60 ഉണ്ടാവും. ബാക്കിലെ ടയർ അത്യാവശ്യം ഉണ്ടല്ലേ? ബാക്കിലെ ടയർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വാഹനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. 33,000 രൂപക്ക് ഇത്രയും വൃത്തി, നല്ല വൃത്തി ഉണ്ട് വാഹനം, ഒരു രക്ഷയില്ല. പുതിയ മാതിരി തന്നെ ഉണ്ടോ. 33,000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ. നമ്മുടെ സുസുക്കിയുടെ ജിക്സർ അല്ലേ, കിറ്റുള്ള മോഡല്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് കിറ്റുള്ള മോഡല് ജിക്സർ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ബ്ലാക്ക് കളർ ജിക്സർ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. എത്രയിന്, എത്ര മോഡൽ ഇത്? 2018 മോഡൽ. 2018 മോഡൽ ജിക്സർ കേട്ടോ. എത്ര ചോദ്യം? 53 രൂപ. സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ? ഒന്ന് ലോൺ കിട്ടും. അപ്പൊ മാക്സിമം ഓക്കെ, 3000 രൂപയ്ക്ക് വേണമെങ്കിൽ ഈ വാഹനം ഇറക്കട്ടെ. പെട്ടെന്ന് വിളിച്ചോളി. അതായത് നമ്മുടെ ജിക്സർ കിറ്റുള്ള മോഡല് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ വാഹനമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെ സിബിലും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണെങ്കിൽ വളരെ കുറഞ്ഞ തുച്ഛമായ പൈസക്ക് ഈ വാഹനം ഇറക്കി പോട്ടോ. നമുക്കിതിന്റെ സ്റ്റാർട്ടിങ്ങും ചെക്ക് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ ജിക്സറിന്റെ സ്റ്റാർട്ടിങ് സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കുന്നത്, സ്മൂത്ത് സൗണ്ട് ആണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാം ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത് കേട്ടോ. സിബിൽ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി നസീഫിൻ നമ്പറിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ പെട്ടെന്ന് വിളിക്കട്ടോ. സാധനം സ്മൂത്ത് ആണ്, വർക്കിംഗ് ആണ്, ഫുൾ സെറ്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയേ? 84,000 30,000 കിലോമീറ്റർ ഓടിയ ജിക്സർ 2018 മോഡൽ ഈ വാഹനം സ്വന്തമാക്കട്ടോ. എത്രക്കെ പറഞ്ഞു ലാസ്റ്റ് പ്രൈസ്? 55,000 രൂപക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. നമ്മുടെ TVS ജുപ്പിറ്റർ അല്ലേ, എത്ര മോഡൽ? 2019 മോഡൽ. എത്ര ഇനി ചോദ്യം വരുന്നേ? 55,000 രൂപ ഉണ്ട് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. വാഹനം ഫുൾ സെറ്റ് അല്ലേ, ഫുൾ റെഡി ആണല്ലേ. മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വാഹനമാണ് നമ്മുടെ TVS ജുപ്പിറ്റർ, പ്രത്യേകം പറയാണ്. അടുത്തായിട്ട് നമുക്ക് ആക്സസ് 125 അല്ലേ, 2015 മോഡൽ. എത്ര ഇനി ചോദ്യം വരുന്നേ? 25,000 രൂപ ഉണ്ട് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. അടുത്ത വീണ്ടും ഒരു ആക്സസ് 125 തന്നെയാണ് നമുക്ക് വരുന്നത്. ആ ഗ്രേ കളർ ആക്സസ് 125 ആണ് നിങ്ങൾ കാണുന്നത്. എത്ര മോഡൽ? 25,000 രൂപക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ. അടുത്ത നമുക്കിടെ ജിക്സർ തന്നെയല്ലേ, ജിക്സർ കിറ്റ് ഇല്ലാത്ത മോഡൽ. എത്രയാണ് മോഡൽ? 2015 മോഡൽ. എത്ര ചോദ്യം വരുന്നേ? 43,000 രൂപ ഉണ്ട് എനിക്ക് സ്വന്തമാക്കട്ടോ. നമ്മള് വണ്ടി മുഴുവനായിട്ട് കാണിക്കാത്ത സമയപരിമിതി പോലും കേട്ടോ, കാരണം ഫുള്ള് കാണിക്കേണ്ട ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവരെന്തായാലും എനിക്ക് അയച്ചുതരും. അടുത്ത പൾസർ 150 അല്ലേ, ബ്ലാക്ക് കളർ 2021 മോഡൽ. എത്ര ചോദ്യം വരുന്നേ? 75,000 രൂപ ഉണ്ട് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. NS 160 കേട്ടോ. എത്ര മോഡല്? 2019 20 രജിസ്ട്രേഷൻ ആണ്. എത്ര ചോദ്യം വരുന്നേ? 65. എത്ര പേ കിറക്ക്? 20 രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് സുഖമായിട്ട് ഇറക്കട്ടോ. അടുത്ത നമുക്ക് ഫാഷനോ അല്ലേ, ഒരു വൈറ്റ് കളർ 2016 മോഡല്. എത്ര ചോദ്യം വരുന്നേ? 35. ഒരു 15 രൂപയ്ക്ക് ഇറക്കല്ലേ, 15,000 രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. അടുത്ത് ഹോണ്ട യൂണിക്കോൺ. നമ്മുടെ ഈ ഹോണ്ട യൂണിക്കോൺ എത്ര മോഡല്? 2012 മോഡൽ അല്ലേ. എത്ര ചോദ്യം വരുന്നേ? 32,000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. ഇതൊക്കെ റെഡി ക്യാഷ് ആണെങ്കിൽ ഒന്നും കൂടി കുറയില്ലേ? റെഡി ക്യാഷ് കിട്ടും, ലോൺ കിട്ടൂല. ലോൺ കിട്ടില്ല, പക്ഷെ എന്തായാലും പ്രൈസ് കുറച്ച് കുറയും അല്ലേ, ചെറുതായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം 2012 മോഡൽ 32,000 രൂപക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. സെൽഫ് കാര്യങ്ങൾ ഫുൾ വർക്കിംഗ് ആണല്ലോ, ഫുൾ റെഡി ആണല്ലേ. അടുത്ത നമുക്ക് ഹോണ്ട ഡിയോ, അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള സാധനമാണ് ഹോണ്ട ഡിയോ. എത്ര മോഡൽ? 2021 മോഡൽ. എത്ര ചോദ്യം വരുന്നേ?
72000 രൂപ എനിക്ക് വേണം സ്വന്തം കേട്ടോ. ഹോണ്ട ആക്ടിവ ഒരു വൈറ്റ് കളർ സാധനം അല്ലേ. എത്ര മോഡല്? 2014 മോഡലാണ്. 2014 മോഡൽ അല്ലേ. എത്രയാണ് ചോദ്യം വരുന്നത്? പാർട്ടിന്റെ വണ്ടിയാണ്, പാർട്ടി നില വെച്ച് പോയതാണ്. റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു 30-35 റുപ്യ കേട്ടോ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇതിമേൽ ലോൺ ഉണ്ടാവില്ലല്ലോ. ലോൺ കിട്ടില്ല. 35 റുപ്യ നല്ല വൃത്തിയുള്ള വാഹനം അല്ലേ. അതെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ടയറും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. അടുത്ത വീണ്ടും ഒരു ആക്റ്റീവ് അല്ലേ, വൈറ്റ് കളർ തന്നെയാണ്. 2018 മോഡൽ. എത്ര ചോദ്യം വരുന്നത്? 55000 രൂപ എനിക്ക് വേണം സ്വന്തം കേട്ടോ. അടുത്ത നമുക്ക് എൻ ടോർക്ക് കേട്ടോ. TVS എൻ ടോർക്ക് അത്യാവശ്യം റേസിംഗ് താല്പര്യമുള്ളവർ, അതുപോലെ ലോങ് യാത്രക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് വണ്ടി ഓടിക്കാൻ സ്കൂട്ടർ വേണമെന്നുള്ളവർക്ക് നല്ല LED DRL കാര്യങ്ങളൊക്കെ നല്ല കിഡിലം വാഹനം കേട്ടോ. അത്യാവശ്യം നല്ല സ്പോട്ടി ലുക്കാണ് എൻ ടോർക്ക്. എത്ര മോഡൽ ഇത്? 2021 മോഡൽ. എത്ര ചോദ്യം വരുന്നത്? 75000 രൂപ ഉണ്ടെങ്കിൽ 2021 മോഡൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. അടുത്ത നമുക്ക് ഫാഷൻ അല്ലേ, ഒരു ബ്ലൂ കളർ. എത്ര മോഡല്? 2017 മോഡല് ഫാഷനോ. വണ്ടിയൊക്കെ വർക്കിംഗ് കണ്ടീഷൻ അല്ലേ, ഫുൾ വർക്കിംഗ് കണ്ടീഷൻ. എത്ര ചോദ്യം വരുന്നത്? 43. എത്ര പേക്ക് ഇറക്കാം നമുക്കിത്? ലോൺ അപ്പൊ ഒരു 10 രൂപയൊക്കെ വേണമെങ്കിൽ കിട്ടൂലേ. സിബിൽ ക്ലിയർ ആണെങ്കിൽ 10000 രൂപക്ക് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. അടുത്ത വീണ്ടും ഒരു ആക്റ്റീവ അല്ലേ, ഹോണ്ട ആക്റ്റീവ. എത്ര മോഡൽ? 2016 മോഡൽ ഹോണ്ട ആക്റ്റീവ. എത്ര ചോദ്യം വരുന്നത്? 38 അല്ലേ. 38000 രൂപ നിങ്ങൾ സ്വന്തം. ഇതൊരു 15 രൂപയൊക്കെ ഇറക്കല്ലേ. ചെയ്തു കൊടുക്കല്ലേ, ചെയ്തു തരുന്നാൽ കേട്ടോ. അടുത്ത നമുക്ക് സുസുക്കി ആക്സസ് 125 അല്ലേ. എത്ര മോഡൽ? 2019 മോഡൽ ആക്സസ് 125. എത്ര ചോദ്യം വരുന്നത്? 60000 രൂപ. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും ഫുൾ സെറ്റ് അല്ലേ, ഫുൾ സെറ്റായിട്ടുള്ള വണ്ടികളാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും പറയുന്നതായിരിക്കും. 60 രൂപയാണ് ചോദ്യം. 60000 രൂപ ഉണ്ടെങ്കിൽ വാഹനം സ്വന്തം കേട്ടോ. നമ്മുടെ ഹോണ്ട ആക്റ്റീവ തന്നെ അല്ലേ. ആക്റ്റീവ പുതിയ മോഡലത്? പുതിയ മോഡൽ ആക്റ്റീവ 125 മോഡൽ ആണ്. എത്ര ഇതിന് ചോദ്യം വരുന്നത്? 58. എത്ര മോഡൽ? എത്രയാണ്? 2019 മോഡല്. 58000 രൂപക്ക് 2019 മോഡൽ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. അത്യാവശ്യം സ്റ്റാർട്ടിങ്ങും കാര്യങ്ങൾ ഫുൾ പക്കല്ലേ, ഫുൾ. ഇതിമേലൊന്നും കാര്യമായിട്ട് വർക്കുകളൊന്നും എടുക്കാണ്ടാവില്ല. അത്യാവശ്യം നല്ല വൃത്തി, ബോഡി കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ്. അത്യാവശ്യം കിലോമീറ്റർ 23000 സംതിങ് ഓടിയിട്ടുള്ളൂ. ഇത് നമുക്കൊരു 15 രൂപയൊക്കെ ഇറക്കിവിടെ ചെയ്തു കൊടുക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യാൻ പോണേ. എന്തായാലും നസീഫിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഓഫറുകൾ നസീഫിന്റെ സൈഡിൽ നിന്നുണ്ട്. നസീഫെ, നമുക്ക് എന്തൊക്കെ ഓഫറാണ് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കാനുള്ളത്? ഇപ്പൊ ഓഫർ അത് മാക്സിമം പ്രൈസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ആണെങ്കിൽ വിളിച്ചുകഴിഞ്ഞും കുറക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ. റെഡി ക്യാഷ് ബിസിനസ് ആണെങ്കിൽ ഇനിയും കുറക്കുക. പിന്നെ വണ്ടി എടുക്കാൻ വരുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഏത് വണ്ടി എടുക്കുമ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ കാട്ടി നിങ്ങൾക്ക് പൂർണ്ണ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക അല്ലേ. മാത്രം വണ്ടി എടുത്താൽ മതി, അല്ലാതെ നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞാലും ഇവരെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഏത് വണ്ടി എടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം അതാട്ടോ. അപ്പൊ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞോടത്തെ മോഡൽ കൂടെ വണ്ടിയാണെങ്കിൽ നമുക്ക് ഓഫർ പെട്രോൾ മാത്രം കൊടുക്കാം. ഏത് ഇയർ ഒട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും? 2015 കുറഞ്ഞ നല്ല വണ്ടി മേലൊന്നും നമുക്ക് പെട്രോൾ കാര്യങ്ങളൊന്നും ഓഫർ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും 2015 ശേഷമുള്ള വണ്ടികളിലൊക്കെ നമുക്ക് പെട്രോൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇവരെ നമ്പറിൽ പെട്ടെന്ന് വിളിക്കുക, ഇവരെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.